Dear students, welcome back to my channel. Homework class in day, video like Ella Kutagarkum Swagadam. In the Langa social science in the class and Irono Anjamata Adhyaya Maya Sambatiga Srodhasagal, Adava economic sources and the Padamana number Padichodanga, Ale Pudhir Adhyaya Mana. Upon Namuka, Statiam, and the Kian in the class, Pradana Mata Padipiche and Anamala Nokuna, Pine, Ningaloda Chian Baranya and Chodingalda Uttarangalam. Okay. Upon Adin the Ne Namuka. കുറച്ച് തൊഴിലുകൾ പരിചയപ്പെടാം. നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന ചില തൊഴിലുകളാണ് ഒക്യുപ്പേഷൻസ് ആണ്. എന്തൊക്കെയാണ്? അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി അല്ലേ. ബെസൽ മേക്കിംഗ്, പാത്രനിർമ്മാണം, ക്ലീനിങ് ശുചീകരണം, പോലീസ് അല്ലേ, പോലീസുകാരുടെ ജോലി, ഫിഷിംഗ് മത്സ്യബന്ധനം, ഐ ടി സെക്ടർ, ഐ ടി മേഖല, ഫയർ ഫോഴ്സ്, അതുപോലെ തന്നെ മെക്കാനിക്ക്, ഇലക്ട്രീഷ്യൻ, മൈനിങ് അല്ലെങ്കിൽ ഖനനം, ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ വൈദ്യുതി വിതരണം, റോഡ് കൺസ്ട്രക്ഷൻ റോഡ് നിർമ്മാണം, ഹോട്ടൽ, ഇതെല്ലാം പലതരത്തിലുള്ള ഒക്യുപ്പേഷൻസ് അല്ലെങ്കിൽ തൊഴിലുകളാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് കൊടുത്തിട്ടുണ്ട്. ചിലതെല്ലാം അത് തന്നെയാണ്, ഫാമിങ്, കൃഷിപ്പണി, അതുപോലെ തന്നെ എംപ്ലോയ്ഡ് അറ്റ് ഹോട്ടൽ, ഹോട്ടൽ ജോലി, ടീച്ചിങ്, എംപ്ലോയ്ഡ് ഇൻ ഫാക്ടറീസ്, ഗവൺമെൻറ് സർവീസ്, മെഡിക്കൽ ഫീൽഡ്, ഫാക്ടറി തൊഴിൽ, സർക്കാർ ഉദ്യോഗം, ആതുര സേവനം അല്ലേ. എന്തിനാണ് ഇത്തരം തൊഴിലുകളൊക്കെ നമ്മളെ സഹായിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്? വരുമാനം ഉണ്ടാക്കുവാൻ വേണ്ടി അല്ലേ. വരുമാനം ഉണ്ടാക്കുവാൻ സഹായിക്കുന്നത് കൊണ്ട് തൊഴിലുകളെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. ഒക്യുപ്പേഷൻസ് ആർ കോൾഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് ബിക്കോസ് ദ ജനറേറ്റ് ഇൻകം അല്ലേ. അപ്പം ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ വരുമാനം അവരുടെ പലതരത്തിലുള്ള ജോലികളിൽ നിന്നായിരിക്കും അല്ലേ. ചില വീടുകളിൽ, ഇപ്പോൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ നിങ്ങളുടെ അച്ഛനും അമ്മയും പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരായിരിക്കും അല്ലേ. ചിലർ ഗവൺമെൻറ് ജോലിക്കാരായിരിക്കാം, ചിലപ്പോൾ കൃഷി ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യവസായങ്ങൾ ചെയ്യുന്നവരാകാം. എന്ത് തൊഴിലാണെങ്കിലും അതിലൂടെ നമുക്ക് വരുമാനം ലഭിക്കുന്നു. അത് വരുമാനം ഉണ്ടാക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് കൊണ്ട് തൊഴിലുകളെ നമ്മൾ എന്ത് പറയുന്നു? സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നു. ഓക്കെ. പിന്നെ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? ആ, ഒരാൾ കൃഷി ചെയ്യുന്നു അല്ലേ. കൃഷി ചെയ്ത് നെല്ലുണ്ടാക്കുന്നു. ഈ നെല്ല് മറ്റൊരാൾ അയാളുടെ മില്ലിൽ വെച്ച് കുത്തി അരിയാക്കുന്നു അല്ലേ. അരി എന്ത് ചെയ്യുന്നു? ആ, മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അത് വിൽക്കുന്നു. ഇവിടെ മൂന്ന് തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളാണ് അല്ലേ. ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്ന ആൾ കേശവൻ എന്ന് പറയുന്ന ഒരു കർഷകനാണ്. ഖാദർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു മില്ല് നടത്തുന്നു. രവി ഒരു കച്ചവടക്കാരനാണ്. അദ്ദേഹമാണ് അരി വിൽക്കുന്നത് അല്ലേ. ഇനി ഈ അരി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് മത്തായി എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവറാണ് അല്ലേ. ഇപ്പം കേശവൻ ഇസ് എ ഫാർമർ, ഖാദർ ഈസ് ആ ഖാദർ റൈസ് മില്ല് ഓണറാണ് അല്ലേ. അതുപോലെ തന്നെ രവി എന്താണ്? രവി ഇസ് എ ബിസിനസ് മാൻ ആൻഡ് മത്തായി ഇസ് എ ലോറി ഡ്രൈവർ അല്ലേ. അപ്പോൾ കണ്ടോ നിങ്ങളിവിടെ മൂന്ന് പേരും ചെയ്യുന്നത് മൂന്ന് തരത്തിലുള്ള ജോലികളാണ്. എല്ലാവരും ചെയ്യുന്നത് തൊഴിലുകളാണ്. എന്നാൽ പോലും മൂന്ന് പേരും ചെയ്യുന്ന ജോലികൾക്ക് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അല്ലേ. ഇവർ ഓരോരുത്തരും ചെയ്യുന്ന ജോലികൾക്ക് വ്യത്യാസങ്ങളുണ്ട്. അത് എന്താണെന്നാണ് നമ്മളിനി മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചേ. കൃഷി അല്ലെങ്കിൽ അഗ്രികൾച്ചർ, മത്സ്യബന്ധനം അല്ലെങ്കിൽ ഫിഷിംഗ്, ഖനനം അഥവാ മൈനിങ്, ഈ തൊഴിലുകൾക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുപയോഗിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്? ആ, നമ്മുടെ ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് അല്ലേ, അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ നിന്നും പുതിയതായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ ഭൂമിയിലുള്ള സംഭവങ്ങൾ കുഴിച്ചെടുക്കുക, ഇതൊക്കെയാണ് ഈ മൂന്ന് സെക്ടറിലും നടക്കുന്നത്. കൃഷിയാണെങ്കിലും മത്സ്യബന്ധനമാണെങ്കിലും ഖനനമാണെങ്കിലും അല്ലേ. ഇത്തരം മേഖലകളെ നമ്മൾ പറയുന്ന പേരാണ് പ്രാഥമിക മേഖല. ഓക്കെ. അതായത് പ്രകൃതി വിഭവങ്ങൾ, നാച്ചുറൽ റിസോഴ്സസ് നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇവ ഉൾപ്പെടുന്ന മേഖല പ്രാഥമിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതുകൊണ്ട് ഇത് കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. ദ സെക്ടർ ഇൻവോൾവിംഗ് ആക്ടിവിറ്റീസ് മേക്കിംഗ് ഡയറക്റ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഈസ് കോൾഡ് പ്രൈമറി സെക്ടർ. As activities related to agriculture form a major part of it, this sector is also called
അഗ്രികൾച്ചറൽ സെക്ടർ. അപ്പോൾ നമ്മൾ കണ്ട ആദ്യത്തെ കേശവൻ എന്ന് പറയുന്ന അദ്ദേഹം അല്ലേ, അദ്ദേഹം ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? പ്രാഥമിക മേഖല അഥവാ പ്രൈമറി സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളാണ് അല്ലേ. അപ്പോൾ പ്രൈമറി സെക്ടറിലുള്ളവർ എന്തുപയോഗിച്ചാണ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്? പ്രകൃതി വിഭവങ്ങൾ അല്ലേ. ഇപ്പോൾ കൃഷിക്കാരാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവർ പ്രകൃതി നമുക്ക് തന്ന മണ്ണും വെള്ളവും ഒക്കെ ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് അല്ലേ. ഇതുപോലെ തന്നെയാണ് പ്രാഥമിക മേഖലയിൽ വരുന്ന ഓരോ ജോലികളും. അങ്ങനെയാണെങ്കിൽ അടുത്ത കുറച്ച് ജോലികൾ നമുക്കൊന്ന് നോക്കാം. പാത്ര നിർമ്മാണം, വെസൽ മേക്കിംഗ്, റോഡ് നിർമ്മാണം, റോഡ് കൺസ്ട്രക്ഷൻ, വൈദ്യുതി വിതരണം, സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി, മെക്കാനിക്കിൻ്റെ ജോലി, ഇലക്ട്രീഷ്യൻ, ഇവരൊക്കെ ചെയ്യുന്ന ജോലികൾ ഏത് തരത്തിലുള്ള ജോലികളാണ്? ആ അതായത് ഓൾറെഡി ഉള്ള ഒരു കാര്യം അല്ലേ, അല്ലെങ്കിൽ ആ നിർമ്മിച്ചു വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നതോ ആയിട്ടുള്ള വസ്തുക്കളെ വെച്ചിട്ട് ചെയ്യുന്ന ജോലികളാണ് ഇവരെല്ലാം ചെയ്യുന്നത് അല്ലേ. അപ്പം ഇത്തരത്തിലുള്ള ജോലികളെ അല്ലെങ്കിൽ ഈ ഒരു മേഖലയെ നമ്മൾ പറയുന്ന പേരാണ് ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ. ഓക്കെ, അപ്പോൾ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യാവസായിക മേഖല എന്നും വിളിക്കും. ദർ ആർ എക്കണോമിക് ആക്ടിവിറ്റീസ് ദാറ്റ് മാനുഫാക്ചർ ഗുഡ്സ് മേക്കിംഗ് യൂസ് ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് പ്രൈമറി സെക്ടർ ആസ് ദ റോ മെറ്റീരിയൽസ്. Such activities fall under the secondary sector. As it gives more importance to industrial activities, it is also called ഇൻഡസ്ട്രിയൽ സെക്ടർ. അപ്പോൾ രണ്ടാമത്തത് വരുന്നത് എന്താണ്? ദ്വിതീയ മേഖല എന്ന് പറയും, അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്താ? പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് ദ്വിതീയ മേഖല പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങളാണ് ദ്വിതീയ മേഖലയിലെ അസംസ്കൃത വസ്തുക്കൾ അഥവാ റോ മെറ്റീരിയൽസ്. ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് വ്യവസായങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഇത് വ്യാവസായിക മേഖല എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശുചീകരണം അല്ലെങ്കിൽ ക്ലീനിങ്, പോലീസ്, ഐ ടി സെക്ടർ, ഫയർഫോഴ്സ്, ഹോട്ടൽ, ഇത്തരം ജോലികൾ ഏത് വിഭാഗത്തിലാണ് നമ്മൾ പെടുത്തുക? ഇത്തരം ജോലികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് തൃതീയ മേഖല. ഓക്കെ, പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. ഇവയ്ക്ക് പുറമെ സേവന മേഖലയിൽ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിംഗ്, ഐ ടി തുടങ്ങിയവയും ഉൾപ്പെടുന്നു. സേവന പ്രവർത്തനങ്ങളെല്ലാം ചേർന്നതാണ് തൃതീയ മേഖല. ഇത് സേവന മേഖല എന്നും പറയുന്നു. സർവീസ് സെക്ടർ കളക്ട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് പ്രൊഡക്ട്സ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടേഴ്സ്. ഇൻ അഡീഷൻ ടു ദിസ് സർവീസ് സെക്ടർ ഇൻക്ലൂഡ്സ് എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ട്, ബാങ്കിംഗ്, ഐ ടി എക്സെട്ര. ടെറിട്ടറി സെക്ടർ ഇൻക്ലൂഡ്സ് ഓൾ സർവീസസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സർവീസ് സെക്ടർ. അപ്പോൾ ഈ മൂന്നാമത്തെ മേഖല, തൃതീയ മേഖല അല്ലെങ്കിൽ ടെർഷ്യറി സെക്ടർ അല്ലേ, ഈ മേഖലയെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് സേവന മേഖല. അതെന്തുകൊണ്ടായിരിക്കും? ആ ഈ മേഖലയിൽ കൂടുതലും നടക്കുന്നത് സേവനങ്ങളാണ്. ഇപ്പോൾ ബാങ്കിങ് ആണെങ്കിലും അധ്യാപനമാണെങ്കിലും ഒക്കെ സേവനങ്ങളാണ് അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സേവന മേഖല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന തൊഴിലുകളെ, ഒക്യുപേഷൻസിനെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പഠിച്ചത്? പ്രാഥമിക മേഖല അല്ലെങ്കിൽ മറ്റു പേരെന്താണ്? കാർഷിക മേഖല അല്ലേ, പ്രൈമറി സെക്ടർ ഓർ അഗ്രികൾച്ചർ സെക്ടർ. അടുത്തത് ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യവസായ മേഖല, സെക്കൻഡറി സെക്ടർ ഓർ ഇൻഡസ്ട്രിയൽ സെക്ടർ. തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല, ടെർഷ്യറി സെക്ടർ ഓർ സർവീസ് സെക്ടർ. ഓക്കെ, ഈ മൂന്ന് മേഖലകളും പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. എക്കണോമിക് ഗ്രോത്ത് ടേക്ക് പ്ലേസ് വെൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ് ഫങ്ഷൻസ് ആസ് എ ഹോൾ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇപ്പോൾ പ്രൈമറി സെക്ടർ മാത്രമാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് എങ്കിൽ ഇത്തരത്തിലൊരു സാമ്പത്തിക വളർച്ച ഉണ്ടാകുമോ? എന്നെങ്കിലും ഇല്ല. ഇപ്പോൾ കർഷകർ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, ഇപ്പം മൈനിങ് ആണ്, കുറേ സംഭവങ്ങളൊക്കെ കുഴിച്ചെടുത്ത് വെച്ചു. പക്ഷേ അതിനെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുകയും അല്ലെങ്കിൽ അതിനെ മറ്റു പ്രോഡക്റ്റ്സായി മാറ്റുകയും ചെയ്യുമ്പോഴാണ് അതിന് വാല്യൂ ഉണ്ടാവുന്നത് അല്ലേ. ഇപ്പം നമ്മൾ നെൽകൃഷി ചെയ്യുന്നുണ്ട്, കുറേ നെല്ല് നമ്മൾ കൃഷി ചെയ്തു, പക്ഷേ ആ നെല്ലിനെ അരിയാക്കി മാറ്റി
അതിനെ കടകളിൽ എത്തിച്ച് അല്ലെങ്കിൽ ഗോഡൗണുകളിൽ എത്തിച്ച് അതിനെ വിൽപ്പന വിൽക്കണം അല്ലേ ആ വിൽക്കുമ്പോഴാണ് ആ കർഷകനെ അതിന്റെ ഗുണം ലഭിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് മേഖലകളും എന്താണ് പരസ്പരം ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴേ എന്തുണ്ടാവുകയുള്ളൂ സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ പ്രൈമറിയും സെക്കൻഡറിയും ടെർഷ്യറിയും ഇംപോർട്ടന്റ് ആയിട്ടുള്ള മേഖലകളാണ് ഓക്കേ ഇനി ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ഈ ചിത്രം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ആ ഏറ്റവും മുകളിൽ നിങ്ങൾ കാണുന്നത് ഒരു കർഷകനെയാണ് എന്ത് കർഷകനാണ് ആ അദ്ദേഹം ഒരു പരുത്തി കർഷകനാണ് അല്ലേ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തോട്ടമാണ് അദ്ദേഹത്തിന് ഉള്ളത് ഇനി അതിൻ്റെ താഴെ വലതുവശത്തായിട്ട് നിങ്ങൾക്ക് മറ്റൊരാളെ കാണാം അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അദ്ദേഹം വസ്ത്രം നിർമ്മിക്കുന്നു അല്ലേ എന്തുകൊണ്ട് പരുത്തി കൊണ്ടുള്ള വസ്ത്രങ്ങൾ അദ്ദേഹം നിർമ്മിക്കുകയാണ് മൂന്നാമത്തെ നമ്മൾ കാണുന്നത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് അല്ലേ ഒരു തുണിക്കടയാണ് അവിടെ എന്താ സംഭവിക്കുന്നത് ആ ഈ രണ്ടാമത്തെ മേഖലയിൽ ഉണ്ടാക്കിയ വസ്ത്രങ്ങൾ വിൽക്കപ്പെടുന്നത് എവിടെയാണ് ടെക്സ്റ്റൈൽസിലാണ് അല്ലേ ഈ ഒരു പ്രവർത്തനം ഈ മൂന്ന് മേഖലകളും തമ്മിൽ സഹകരിച്ചാൽ മാത്രമേ ഈ പരുത്തി കൃഷി ഒരു വിജയകരമായിട്ട് മാറ്റാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ലാഭം ലഭിക്കുകയോ ഉള്ളൂ അല്ലേ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ അതായത് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നമായ പരുത്തി ദ്വിതീയ മേഖലയായ തുണി വ്യവസായ മേഖലയ്ക്ക് അസംസ്കൃത വസ്തുവാണ് അല്ലേ വ്യവസായ മേഖലയിലെ തുണി ആവശ്യക്കാർക്ക് എത്തിക്കുന്നതിന് ഗതാഗത വാർത്താവിനിമയ രംഗത്തെ സഹായങ്ങളും ആവശ്യമാണ് ഇവയെല്ലാം തൃതീയ മേഖലയിലെ സേവനങ്ങളാണ് അപ്പം മൂന്ന് മേഖലകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കാനാണിത് തന്നത് റോ കോട്ടൺ എ പ്രോഡക്റ്റ് ഓഫ് പ്രൈമറി സെക്ടർ ഈസ് എ റോ മെറ്റീരിയൽ ടു ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ദ സർവീസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ എസെൻഷ്യൽ ഫോർ സപ്ലൈയിങ് ദീസ് പ്രോഡക്ട്സ് ടു ദ കസ്റ്റമേഴ്സ് ഓൾ ദീസ് ആർ സർവീസസ് ഓഫ് ടെർഷ്യറി സെക്ടർ അപ്പോൾ റോ കോട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ് അസംസ്കൃത വസ്തുവായ കോട്ടൺ അല്ലേ പ്രൈമറി സെക്ടറിൻ്റെ പ്രോഡക്റ്റാണ് അതാണ് റോ മെറ്റീരിയൽ എന്തിനുള്ള റോ മെറ്റീരിയലാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്കുള്ള റോ മെറ്റീരിയലാണ് അല്ലേ ഇനി ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും ഒക്കെ സർവീസസ് ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ ഈ സർവീസസ് ഇവിടെ എവിടെയാണ് ഉപയോഗപ്പെടുത്തുന്നത് ആ ഈ ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്ട്സ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സർവീസസും ഉപയോഗിക്കുന്നു ഈ സർവീസസ് എവിടെയാണ് വരുന്നത് ടെർഷ്യറി സെക്ടറിലാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം എന്താണ് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ ഇനി ഈ പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ ടെർഷ്യറി സെക്ടർ എന്നിങ്ങനെ ഇതിനെയെല്ലാം തരംതിരിച്ചതും ഓരോ മേഖലകളെ കീഴിൽ വരുന്ന ജോലികളെല്ലാം തീരുമാനിക്കുന്നതും ആരാണെന്നറിയാമോ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ CSO എന്ന് പറയും കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത് ഇതിൻ്റെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം സ്ഥിതി വിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു എല്ലാ മേഖലകളിലെയും സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു ഓക്കെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അപ്പോൾ എന്താണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് വർക്ക്സ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ അല്ലേ കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് കോർഡിനേറ്റ് ആൻഡ് അനലൈസ് ഡാറ്റ അല്ലേ സ്ഥിതി വിവര കണക്കുകൾ ആ സംയോജിപ്പിക്കുക അതുപോലെ വിശകലനം ചെയ്യുക കളക്ട് ഡാറ്റ ഓഫ് ഓൾ സെക്ടേഴ്സ് ആൻഡ് പ്രോസസ് ഇറ്റ് ഫോർ പ്ലാനിംഗ് പർപ്പസ് എല്ലാ മേഖലകളിൽ നിന്നും കണക്കുകൾ ശേഖരിച്ച് അവയെ ചിട്ടപ്പെടുത്തുക എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം യൂസിംഗ് ഡാറ്റ ഈ കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുക ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് പ്രാഥമിക മേഖലയിലും ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും വരുന്ന ചില ഒക്യുപേഷൻസ് അല്ലെങ്കിൽ തൊഴിലുകളാണ് പ്രാഥമിക മേഖലയിൽ പ്രധാനമായിട്ട് വരുന്നത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വനപരിപാലനം മത്സ്യബന്ധനം ഖനനം ഓക്കെ ദ്വിതീയ മേഖലയിൽ എന്തൊക്കെയാണ് വരുന്നത് വ്യവസായം വരുന്നുണ്ട് അല്ലേ വൈദ്യുതി ഉൽപ്പാദനം കെട്ടിട നിർമ്മാണം ഇനി തൃതീയ മേഖലയിലോ സേവനങ്ങളായിരിക്കും കൂടുതൽ വരിക അല്ലേ വ്യാപാരം ഗതാഗതം ഹോട്ടൽ വാർത്താവിനിമയം സംഭരണം ബാങ്കിങ് ഇൻഷുറൻസ് ബിസിനസ് റിയൽ എസ്റ്റേറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഓക്കെ ഇംഗ്ലീഷിൽ അങ്ങനെ പറയും പ്രൈമറി സെക്ടറിൽ വരുന്നത് അഗ്രികൾച്ചറും അതുപോലെ തന്നെ അലൈഡ് ആക്ടിവിറ്റീസും പിന്നെ ഫോറസ്ട്രി ഫിഷിംഗ് മൈനിങ് സെക്കൻഡറി സെക്ടറിൽ വരുന്നത് ഇൻഡസ്ട്രി ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ടെർഷ്യറി സെക്ടറിൽ എന്തൊക്കെയാണ് വരുന്നത് ട്രേഡ് ട്രാൻസ്പോർട്ട്
ഹോട്ടൽ കമ്മ്യൂണിക്കേഷൻ പ്രൊക്യൂർമെന്റ് ബാങ്കിംഗ് ഇൻഷുറൻസ് ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് സോഷ്യൽ സർവീസ് ഓക്കെ ഇനി നമ്മുടെ ഇന്നത്തെ പ്രവർത്തനങ്ങളാണ് പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധം കാണിക്കുന്ന രണ്ട് ഉദാഹരണങ്ങൾ കണ്ടെത്തുക ഫൈൻഡ് ഔട്ട് അനദർ ടു എക്സാമ്പിൾസ് ഷോവിംഗ് ദ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചുറ്റും വിവിധ തൊഴിലുകൾ ഉണ്ടല്ലോ അവയെ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക ലിസ്റ്റ് ഔട്ട് വാരിയസ് ഒക്യുപ്പേഷൻസ് ഇൻ അവർ സറൗണ്ടിങ്സ് ആൻഡ് ക്ലാസിഫൈ ദം ഇൻ ടു പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കണ്ടില്ലേ നമ്മൾ പരുത്തിക്കൃഷിയെ പറ്റി പറഞ്ഞു അല്ലേ പരുത്തിക്കൃഷി ചെയ്യുന്നത് പ്രാഥമിക മേഖലയിലാണ് അതിൽ അത് വെച്ചിട്ടുള്ള വസ്ത്രനിർമ്മാണം നടക്കുന്നത് സെക്കൻഡറി മേഖലയിലും പിന്നെ അതിന് വേണ്ട സഹായങ്ങൾ അതാണ് ടെർഷ്യറി മേഖല കൊടുക്കുന്നത് അല്ലേ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ തെങ്ങ് കൃഷി പറയാം തെങ്ങ് കൃഷിയിൽ നിന്നും ലഭിക്കുന്ന അസംസ്കൃത വസ്തു ഉപയോഗിച്ചാണ് കയർ നിർമ്മിക്കുന്നത് അല്ലേ കയർ നിർമ്മാണം അതൊരു വ്യവസായമാണ് ഈ കയർ നിർമ്മാണത്തിന് ആവശ്യമായ ഗതാഗതം വാർത്താവിനിമയം ഇതെല്ലാം കൊടുക്കുന്നത് മൂന്നാമത്തെ മേഖലയായ തൃതീയ മേഖലയാണ് അതുപോലെ തന്നെയാണ് നെൽകൃഷി നെൽകൃഷിയിൽ നിന്നാണ് അരി വ്യവസായം അല്ലേ അരി വ്യവസായം നടക്കുന്നത് നെൽകൃഷിയിൽ നിന്നുള്ള അസംസ്കൃത വസ്തു കൊണ്ടാണ് ഇനി ഈ അരി വ്യവസായത്തിന് എന്ത് വേണം ഗതാഗത സൗകര്യങ്ങൾ വേണം അത് കൊടുക്കുന്നത് ഏത് മേഖലയായിരിക്കും തൃതീയ മേഖല ആയിരിക്കും ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ കോക്കനട്ട് ഫാമിംഗ് കോക്കനട്ട് ഫാമിംഗിൽ നിന്ന് നമ്മൾ കയർ മാനുഫാക്ചറിംഗ് ആണ് കയർ മാനുഫാക്ചറിങ്ങിന് വേണ്ട ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും ടെറിഷറി ഫീൽഡിൽ നിന്നാണ് കിട്ടുന്നത് ഓക്കെ അതുപോലെ തന്നെ നെൽകൃഷി അല്ലെങ്കിൽ പാഡി ഫാമിംഗ് അതിൽ നിന്നാണ് റൈസ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത് റൈസ് പ്രൊഡക്ഷന് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ കിട്ടുന്നത് ടെറിഷറി സെക്ടറിൽ നിന്നാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് മൂന്ന് മേഖലയിലും വരുന്ന ചില തൊഴിലുകൾ എഴുതാനാണ് പറഞ്ഞത് അപ്പം ഞാനിവിടെ കുറച്ച് എഴുതിയിട്ടുള്ളൂ നിങ്ങൾ മുഴുവൻ എഴുതി പൂർത്തിയാക്കുക പ്രാഥമിക മേഖലയിൽ വരുന്നത് എന്തൊക്കെയാണ് കൃഷി മത്സ്യബന്ധനം ഖനനം കന്നുകാലി വളർത്തൽ വനപരിപാലനം റബ്ബർ ടാപ്പിംഗ് തുടങ്ങിയ തൊഴിലുകളെല്ലാം പ്രാഥമിക മേഖലയിലാണ് ദ്വിതീയ മേഖലയിൽ വരുന്നത് കച്ചവടം കയർ നിർമ്മാണം വസ്ത്രനിർമ്മാണം ടയർ നിർമ്മാണം ഇതെല്ലാം ദ്വിതീയ മേഖലയിലാണ് തൃതീയ മേഖലയിൽ വരുന്നത് അധ്യാപനം ബാങ്ക് ജോലി ഹോട്ടൽ ജോലികൾ വാർത്താവിനിമയ ജോലികൾ ഇൻഷുറൻസ് ബിസിനസ് തുടങ്ങിയവ ഓക്കെ പ്രൈമറി സെക്ടറിൽ വരുന്നത് ഫാമിംഗ് ഫിഷിംഗ് മൈനിങ് ഡയറി ഫാമിംഗ് ഫോറസ്ട്രി ആൻഡ് റബ്ബർ ടാപ്പിംഗ് സെക്കൻഡറി സെക്ടറിൽ ട്രേഡ് കയർ മാനുഫാക്ചറിംഗ് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് ടയർ മാനുഫാക്ചറിംഗ് ആൻഡ് ടെർഷ്യറി സെക്ടറിൽ വരുന്നത് ടീച്ചിങ് ബാങ്ക് ജോബ്സ് ഹോട്ടൽ ജോബ്സ് കമ്മ്യൂണിക്കേഷൻ ഇൻഷുറൻസ് ആൻഡ് ബിസിനസ് ഓക്കെ അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം ബൈ